ദേശീയ ഗെയിംസ് സമയത്തിൽ വനിതകളുടെ ടീമിനെത്തൽ കേരളത്തിന് സ്വർണം. ഫൈനലിൽ മണിപ്പൂരിനെ തോൽപ്പിച്ചാണ് കേരളം സ്വർണം സ്വന്തമാക്കിയത്. നീന്തലിൽ 400 മീറ്റർ മെഡ്ലിയിൽ മലയാളി താരം സജ്ജൻ പ്രകാശ് വെള്ളി നേടി. രഞ്ജു മത്തായി ചേർന്നുണ്ട് വിവരങ്ങളുമായി ഗുജറാത്തിൽ നിന്ന്. രഞ്ജു, ദേശീയ ഗെയിംസിൽ അമ്പെയ്ത്തൽ വനിതകളുടെ ടീമിനെത്തൽ കേരളത്തിന് സ്വർണം ലഭിച്ചിട്ടുണ്ട്. കേരള ടീമിന്റെ പ്രകടനം എങ്ങനെയാണ്? ഒപ്പം മറ്റ് മത്സരങ്ങളുടെ ഒക്കെ ഫലം കേരളത്തെ സംബന്ധിച്ച് എങ്ങനെയാണ്? പ്രവിത, ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ഇതുവരെ കേരളം 1 സ്വർണവും 4 വെള്ളിയുമാണ് സ്വന്തമാക്കിയത്. ഇന്നത്തെ സ്വർണം എന്ന് പറയുന്നത് അത് അമ്പെയ്ത്തിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. വളരെ ആവേശകരമായ പോരാട്ടത്തിൽ മണിപ്പൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൻ്റെ വനിതാ ടീം സ്വർണം കരസ്ഥമാക്കിയത്. ആവേശകരമായ മത്സരമായിരുന്നു അത്. അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് പൊരുതിയതിന് ശേഷമാണ് കേരള വനിതാ ടീം സ്വർണം കരസ്ഥമാക്കിയത്. അതോടൊപ്പം 4 വെള്ളി കൂടി ലഭിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സജ്ജൻ പ്രകാശാണ് കേരളത്തിന് വേണ്ടി ഒരു വെള്ളി മെഡൽ നേടിയത്. അത് 400 മീറ്റർ മെഡ്ലേയിലാണ് ഈ വെള്ളി മെഡൽ നേട്ടം. വളരെ ആവേശകരമായ ഒരു മത്സരമായിരുന്നു അത്. ഒരു 0.0 ഇതിൻ്റെ ഒരു കണക്കിൽ അല്പം സജ്ജൻ പ്രകാശ് അല്പം പിന്തള്ളപ്പെട്ട് പോയതാണ്. സജ്ജൻ പ്രകാശിനെ വെള്ളി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടായി. നേരത്തെ വെയിറ്റ് ലിഫ്റ്റിങ്ങിലും ഭാരോദ്വഹനത്തിൽ ആൻ മരിയ കേരളത്തിന് വേണ്ടി വെള്ളി നേടി. അതോടൊപ്പം തന്നെ ഖോഖോയിൽ, പുരുഷ ഖോഖോയിൽ കേരള ടീം മഹാരാഷ്ട്രയോട് പരാജയപ്പെട്ടു. പക്ഷേ വെള്ളി കേരളത്തിന് ലഭിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം 400 മീറ്റർ ഹഡിൽസിൽ കേരളത്തിന് ഒരു വെള്ളി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 400 മീറ്റർ ഹഡിൽസിൽ വനിതകളുടെ 400 മീറ്ററിലാണ് കേരളത്തിന് വെള്ളി ലഭിച്ചത്. അത് ആരതി ആറാണ് വെള്ളി നേടിയത്. കേരളത്തിൻ്റെ ആരതി ആറിലൂടെ നമ്മൾ 4-ാമത്തെ വെള്ളി മെഡലും ഇന്നത്തെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. പ്രവിധ